ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം ലോകത്തിലെ ഏറ്റവും അധികം ആളുകളെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ്. പ്രധാനമായും സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസറാണെങ്കിലും 10,000-ൽ 1 എന്നുള്ള അനുപാതത്തിൽ പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ കാണാവുന്നതാണ്. ഒരു വ്യക്തിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള ഘടകങ്ങൾ പ്രധാനമായിട്ടും പ്രായം, വയസ്സ് കൂടുന്തോറും സ്തനാർബുദം ഉണ്ടാകാനുള്ള സാധ്യത സ്ത്രീകളിൽ വർദ്ധിക്കുന്നു. 2, പേഴ്സണൽ ഹിസ്റ്ററി. ഒരിക്കൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായാൽ വീണ്ടും ഒരിക്കൽ കൂടി ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. 3, ഫാമിലി ഹിസ്റ്ററി. 5% ബ്രസ്റ്റ് ക്യാൻസർ ഫെമിലിയിലായിട്ട്, പാരമ്പര്യമായിട്ട് പാസ് ഓൺ ആകുന്നതാണ്. അതായത് അമ്മയ്ക്കോ സഹോദരങ്ങൾക്കാർക്കെങ്കിലുമോ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഘടകം, ജനിതകമായി പാസ് ഓൺ ചെയ്യപ്പെടുന്ന റിസ്ക് ഫാക്ടർ മുഖാന്തരമാകുന്നു. പക്ഷേങ്കിൽ നാം വിചാരിക്കുന്നത് പോലെ എല്ലാ ബ്രസ്റ്റ് ക്യാൻസറും അങ്ങനെയല്ല. അത് വളരെ ചുരുക്കം ബ്രസ്റ്റ് ക്യാൻസറുകൾ മാത്രമേ പാരമ്പര്യമായി പാസ് ഓൺ ചെയ്യപ്പെടാറുള്ളൂ. ആർത്തവ വിരാമത്തിന് ശേഷം ഹോർമോൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രധാനമായിട്ടും സ്തനത്തിൽ അല്ലെങ്കിൽ മാറിടത്തിൽ ഒരു ലംബ് അല്ലെങ്കിൽ ഒരു തടിപ്പ് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ത്വക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിറവ്യത്യാസം, തടിപ്പ്, അല്ലെങ്കിൽ നിപ്പിൾസ് അതിൻ്റെ ഷേപ്പിനോ അതിൻ്റെ പൊസിഷനോ വ്യത്യാസം വരികയാണെങ്കിൽ, ഇവയെല്ലാം ഉണ്ടാകുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള അതിൻ്റെ രോഗലക്ഷണമായിട്ട് അതിനെ കരുതാവുന്നതാണ്. അങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ താമസമില്ലാതെ ഒരു ഡോക്ടറിനെ കാണുകയും പരിശോധിക്കുകയും അതിനെ തുടർന്ന് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്വയം സ്തനം പരിശോധിക്കുക എന്നുള്ളത്, അതായത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, ബ്രസ്റ്റ് ക്യാൻസർ മുൻപേ കണ്ടുപിടിക്കുവാൻ ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാ സ്ത്രീകളും 40 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 30 വയസ്സിന് ശേഷം മാസത്തിലൊരിക്കൽ സ്വയം സ്തനം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എന്തെങ്കിലും അപാകതകൾ തോന്നുകയാണെങ്കിൽ ആ സമയം ഒരു ഡോക്ടറിനെ കണ്ട് അത് എക്സാമിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാകുന്നു. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പ്രധാനമായിട്ടും സ്വന്തം 4 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ അറ്റം ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് സ്തനത്തെ എക്സാമിൻ ചെയ്യുന്നതിനാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ് എന്നത് മാമോഗ്രാം അഥവാ അൾട്രാസൗണ്ട്, ഈ 2 ടെസ്റ്റുകളിലൂടെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ്, അതുണ്ടാകാനുള്ള സാധ്യത കുറവായതിനാൽ സ്ക്രീനിങ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ പല വെസ്റ്റേൺ രാജ്യങ്ങളിലും ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്യുന്നു. അതിൻ്റെ പ്രധാന കാരണം സ്ക്രീനിങ്ങിലൂടെ ക്യാൻസറുകൾ അപകട സാധ്യത ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ നിർണ്ണയിക്കാനും അത് ചികിത്സിക്കാനും സാധിക്കുന്നു എന്നതാണ്. എന്നാൽ ഒരു രാജ്യത്ത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെങ്കിൽ, അതിൻ്റെ ഇൻസിഡൻസ് റേറ്റ് കുറവാണെങ്കിൽ, സ്ക്രീനിങ് മുഖാന്തരം മുന്നേ കണ്ടുപിടിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസറുകളുടെ ഉപയോഗം കുറയുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്യാത്തത്. എന്നാൽ സ്ക്രീനിങ്ങും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും തമ്മിൽ വ്യത്യാസമുള്ളത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ സ്വയം ലംബോ തടിപ്പോ അനുഭവപ്പെടുകയാണെങ്കിൽ അതിന് ശേഷം ഒരു ഡോക്ടറിനെ കണ്ട് പരിശോധിച്ചതിന് ശേഷം നടത്തുന്ന ടെസ്റ്റുകൾ എത്ര ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മാമോഗ്രാഫി, അൾട്രാസൗണ്ട്. മാമോഗ്രാഫി ഒരു തരത്തിലൊരു എക്സ്റേ ആണ്. പല രീതിയിൽ, പല സ്ഥലങ്ങളിൽ നിന്ന്, പല ലൊക്കേഷൻസിൽ നിന്ന് പല കട്ട്സ്, സ്ലൈസസ് ബ്രസ്റ്റിൻ്റെ എടുക്കുന്നതിനാണ് മാമോഗ്രാഫി എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട് സ്കാൻ, മാറിടത്തിൻ്റെ സ്ഥാനത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ അതിന് കുറച്ചുകൂടെ നിർണയം, രോഗനിർണയം അതിൻ്റെ സാധ്യത കൂട്ടുവാനുള്ളൊരു ടെസ്റ്റാണെന്നു. ബ്രസ്റ്റിൻ്റെ MRI സ്കാൻ ചില സമയം ചില ഡോക്ടർമാർ യുണീക്കായിട്ട് ചില പേഷ്യൻസിനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റാകുന്നു. ഒരു വ്യക്തിക്ക് മാറിടത്തിൽ സ്തനത്തിൽ മുഴ അനുഭവപ്പെടുകയാണെങ്കിൽ അദ്ദേഹം, ആ വ്യക്തി ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം
മാമോഗ്രാഫിയോ അൾട്രാസൗണ്ടോ ചെയ്യുവാനായിട്ട് റെക്കമെൻഡ് ചെയ്യും. അതിൽ അപാകതകൾ കാണുന്നുണ്ടെങ്കിൽ ഒരു നീഡിൽ ഉപയോഗിച്ച് ഒരു കോർ ബയോപ്സി എടുക്കേണ്ടത് അത്യാവശ്യമാകുന്നു. ഒരിക്കലും ആ ലമ്പ് മുറിച്ചു കളയാൻ അനുവദിക്കരുത്. അത് എക്സിഷൻ ബയോപ്സി അല്ല ചെയ്യേണ്ടത്, കോർ ബയോപ്സി ആകുന്നു ചെയ്യേണ്ടത്. ഒരു പത്തോളജിസ്റ്റ് ഇങ്ങനെ ലഭിച്ച ബയോപ്സി മൈക്രോസ്കോപ്പിനടിയിൽ എക്സാമിൻ ചെയ്തിട്ട് ആ കാണുന്നത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് നിർണയം നടത്തുന്നു. ഇത് നിർണയിച്ചതിന് ശേഷം അതിൻ്റെ സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കക്ഷത്തിനടിയിൽ കഴലുകൾ പാൽപേറ്റ് ചെയ്യാൻ അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതിനെ അപേക്ഷിച്ച് ചിലപ്പോൾ സി ടി സ്കാനോ അല്ലെങ്കിൽ ബോൺ സ്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ പെറ്റ് സ്കാനോ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അത് പ്രധാനമായിട്ടും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് ക്യാൻസർ ആ സമയത്താണ് ഈ സ്കാനുകൾ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് നിർണ്ണയിക്കുകയാണെങ്കിൽ അതിനുശേഷം പ്രധാനമായിട്ടും ഒരു സ്പെഷ്യലി ട്രെയിൻഡ് സർജനെ കാണേണ്ടത് അത്യാവശ്യമാണ്. ബ്രസ്റ്റ് സർജറിയിൽ നൈപുണ്യം നേടിയിരിക്കുന്ന ഒരു സർജനെയാണ് കാണേണ്ടത്. അതിനുശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റിൻ്റെ സർവീസസ് ചില സമയങ്ങളിൽ ക്യാൻസറിൻ്റെ സ്റ്റേജ് അനുസരിച്ച് ആവശ്യം വരുന്നതാണ്. പ്രധാനമായിട്ടും സർജൻ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, ചിലപ്പോൾ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഡോക്ടർമാരുടെ സേവനമാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ആയിട്ട് നാം ഉപയോഗിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ നിർണയിച്ചതിന് ശേഷം അതിൻ്റെ ചികിത്സയെ തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് പ്രോട്ടീനുകളുടെ സാന്നിധ്യത്തിലോ അതിൻ്റെ അഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ മൂന്ന് പ്രോട്ടീനുകൾ ഒന്ന് എസ്ട്രജൻ റിസെപ്റ്റർ അഥവാ ER, രണ്ട് പ്രൊജസ്ട്രോൺ റിസെപ്റ്റർ അഥവാ PR, മൂന്ന് HER2 റിസെപ്റ്റർ. ഈ മൂന്ന് പ്രോട്ടീനുകൾ ക്യാൻസർ കോശങ്ങളുടെ പ്രതലത്തിൽ കാണപ്പെടുന്നു. ചിലപ്പോൾ അതുണ്ട്, ചിലപ്പോൾ അത് അതിൻ്റെ അഭാവമായിരിക്കും ഉണ്ടാകുന്നത്. അതിൻ്റെ ബേസിസിൽ PR, HER2 എന്ന് വിശേഷിപ്പിക്കുകയും അതിനെ ഹോർമോൺ റിസെപ്റ്റേഴ്സ് അതായത് അഥവാ ER അല്ലെങ്കിൽ PR ബ്രസ്റ്റ് ക്യാൻസർ, അത് പോസിറ്റീവായ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ HER2 പോസിറ്റീവായ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഇത് മൂന്നും ഇല്ല എങ്കിൽ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്നും വിശേഷിപ്പിക്കുന്നു. ഈ മൂന്ന് പ്രോട്ടീനുകളുടെ അളവിനെ അനുസരിച്ചാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയെ നാം നിർണ്ണയിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്റ്റേജിങ് സിസ്റ്റം, അത് നാല് സ്റ്റേജസാണ് ഉള്ളത്. ഒന്ന് stage 1, 2, 3, 4. 1, 2, 3 ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ ലോക്കലി അഡ്വാൻസ്ഡ് എന്ന് വിശേഷിക്കപ്പെടും. നാലാമത്തെ സ്റ്റേജിനെ മെറ്റസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ് പറയുന്നത്. stage 1, 2, 3 ഈ മൂന്ന് സ്റ്റേജിലാണ് രോഗം നിർണ്ണയിക്കപ്പെടുന്നതെങ്കിൽ ചികിത്സയുടെ പ്രധാന ഉദ്ദേശം പൂർണ്ണ രോഗസൗഖ്യമാണ്, ക്യൂർ. stage 4 രോഗനിർണയത്തിൻ്റെ സമയത്ത് അവസ്ഥയെങ്കിൽ ചികിത്സയുടെ പ്രധാന ഉദ്ദേശം ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ചികിത്സയുടെ ഉദ്ദേശം. stage 1, 2, 3 ആണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്കും ആദ്യം ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണ് പലപ്പോഴും നാം സർജറി മാത്രമല്ല അതിനുശേഷം മറ്റ് ചികിത്സകളും ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. എന്നാൽ stage 4 ബ്രസ്റ്റ് ക്യാൻസറിൽ ക്യാൻസർ ബ്രസ്റ്റിൽ മാത്രമല്ല ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലും, ബോൺസ്, എല്ല് അല്ലെങ്കിൽ ലിവർ, കരൾ, ശ്വാസകോശം, ചിലപ്പോൾ തലച്ചോറ് എന്നിവയിൽ ചിലപ്പോൾ ഓൾറെഡി ക്യാൻസർ ബാധിച്ചിരിക്കാം. അങ്ങനെയെങ്കിൽ ക്യാൻസറിൻ്റെ ചികിത്സയുടെ പ്രധാന ലക്ഷ്യം അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രോഗ്നോസിസ് അത് വിശേഷിപ്പിക്കുന്നത് 5-year സർവൈവൽ റേറ്റ്സ് എന്നുള്ള ആ ഒരു കണക്കിൻ്റെ പുറത്താണ്. stage 1 ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഏകദേശം 90-95% 5-year സർവൈവൽ റേറ്റ്. എന്നാൽ stage 3 ആണെങ്കിൽ 70-80%, stage 4 ആണെങ്കിൽ 20-30% എന്നീ കണക്കുകളാണ് 5-year സർവൈവൽ റേറ്റ്സ് ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർജറി പ്രധാനമായിട്ടും മാസ്റ്റെക്ടമി അഥവാ ലംപെക്ടമി എന്നിവയാണുള്ളത്. മാസ്റ്റെക്ടമി എന്നത് സ്തനം പൂർണ്ണമായിട്ട് മാറ്റം ചെയ്യുന്ന അവസ്ഥ,
ലംപെക്ടമി സ്ഥാനത്തെ നിർത്തിക്കൊണ്ട് ആ മുഴ മാത്രം, ക്യാൻസർ ബാധിച്ചിരിക്കുന്ന മുഴ മാത്രം മാറ്റുക എന്നുള്ളത്. ഇത് രണ്ടും തമ്മിൽ ആയുർദൈർഘ്യത്തിൻ്റെ അവസ്ഥയിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, സർവൈവൽ റേറ്റ്സിന് വ്യത്യാസമൊന്നുമില്ല. പ്രധാനമായിട്ടും ഒരു സർജനാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാസ്റ്റെക്ടമി ചെയ്യണോ അഥവാ ലംപെക്ടമി ചെയ്യണോ എന്നത്. ട്യൂമറിൻ്റെ സൈസ് വലുതാണെങ്കിൽ പൊതുവേ മാസ്റ്റെക്ടമി ആണ് ചെയ്യുന്നത്. ട്യൂമറിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ 5 സെൻറ്റിമീറ്ററിൽ താഴെയുള്ളതാണെങ്കിൽ ലംപെക്ടമി ചെയ്യുവാൻ പലപ്പോഴും കഴിയുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ കക്ഷത്തിൻ്റെ കീഴിൽ കഴലകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. അതിന് ലിംഫ് നോഡ് ഡിസെക്ഷൻ അല്ലെങ്കിൽ ലിംഫ് നോഡ് സർജറി എന്ന് വിശേഷിപ്പിക്കുന്നു. അത് പലപ്പോഴും സെൻറ്റിനൽ ലിംഫ് നോഡ്സും ആക്സിലറി ലിംഫ് നോഡ് ഡിസെക്ഷൻ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള സർജറി ഉണ്ട്. റേഡിയേഷൻ ചികിത്സ ബ്രസ്റ്റ് ക്യാൻസറിൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും ലംപെക്ടമി എന്നുള്ള സർജറി ചെയ്തതിന് ശേഷമാണ്. ലംപെക്ടമി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്തനം അവിടെ നിർത്തിക്കൊണ്ട് മുഴ മാത്രം മാറ്റുന്നു, ക്യാൻസർ ബാധിച്ച മുഴ മാത്രം. അങ്ങനെയെങ്കിൽ ആ സ്തനത്തിൽ വീണ്ടും ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പലപ്പോഴും റേഡിയേഷൻ ചെയ്യുന്നത്. മാസ്റ്റെക്ടമി ചെയ്യുന്ന അവസ്ഥയിൽ റേഡിയേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ലോക്കലി അവിടെ തന്നെ ആ ചെസ്റ്റ് വാളിലോ അല്ലെങ്കിൽ കക്ഷത്തിലോ ക്യാൻസർ വരാതെ ഇരിക്കാനായിട്ടാണ് മാസ്റ്റെക്ടമി ചെയ്യുന്നവരിൽ റേഡിയേഷൻ ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും 3-4 ലിംഫ് നോഡ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ കഴലകളിൽ ലിംഫ് നോഡ്സിൽ ക്യാൻസർ ഉണ്ടെങ്കിലാണ് റേഡിയേഷൻ ചെയ്യുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം സിസ്റ്റമിക് തെറാപ്പി എന്നുള്ളതാണ്. സിസ്റ്റമിക് തെറാപ്പിയുടെ ലക്ഷ്യം 1, 2, 3 സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ക്യാൻസർ കോശങ്ങൾ ബ്രസ്റ്റിൽ നിന്ന് സഞ്ചരിച്ച് മറ്റ് അവയവങ്ങളിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് മടങ്ങി വന്ന് രോഗം തിരിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയാണ് സിസ്റ്റമിക് തെറാപ്പി ഉപയോഗിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ചികിത്സാവിധമാണുള്ളത്. 1 കീമോതെറാപ്പി, 2 ഹോർമോണൽ തെറാപ്പി, 3 ഹെർ2 ടാർഗറ്റഡ് തെറാപ്പി. കീമോതെറാപ്പിയുടെ ലക്ഷ്യം ശരീരത്തിൽ രക്തത്തിലൂടെ മറ്റ് പല അവയവങ്ങളിലേക്ക് സഞ്ചരിച്ച് അവിടെ ക്യാൻസർ കോശങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. ഹോർമോണൽ തെറാപ്പി, ഹോർമോൺ റിസെപ്റ്റർ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിൽ എസ്ട്രജൻ്റെ അഭാവത്തിൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത്. ടാർഗറ്റഡ് തെറാപ്പി, ഹെർ2 പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിൽ ഹെർസെപ്റ്റിൻ എന്നുള്ള ഒരു ഇഞ്ചക്ഷനിലൂടെ ഹെർ2 പ്രോട്ടീൻ കോശങ്ങളിൽ അധികമായിട്ടുള്ള ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ഇതിന് പല രീതിയിലുള്ള ചികിത്സകളുണ്ട്. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ബ്രസ്റ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെ സമീപിച്ച് ചികിത്സ നിർണയം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം പലപ്പോഴും ചികിത്സ അമിതമായി പോകാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ ചിലപ്പോൾ ചികിത്സ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. കറക്റ്റായിട്ടുള്ള അളവിൽ ചികിത്സിക്കുക എന്നുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ രോഗം പൂർണ്ണമായി മാറ്റി നിർത്താൻ, ക്യൂർ ചെയ്യുവാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാകുന്നു. ഹോർമോണൽ തെറാപ്പിക്ക് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഹോർമോണൽ തെറാപ്പിയാണ് ഉപയോഗിക്കുന്നത്. 1 ടമോക്സിഫെൻ, 2 അരോമറ്റേസ് ഇൻഹിബിറ്റർ എന്ന കാറ്റഗറിയിലുള്ള ഗുളികകൾ. അത് ഒരു ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഏതാണ് ഉത്തമം എന്നുള്ളത്. അതിന് ചിലതിന് പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, സൈഡ് എഫക്ട്സുകളുണ്ട്. അത് നിർണ്ണയിക്കേണ്ടത് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് അത്രേ. ഹെർസെപ്റ്റിൻ എന്നുള്ള ഇഞ്ചക്ഷന് വളരെയധികം ബെനിഫിറ്റുള്ളൊരു ഇഞ്ചക്ഷനാണ്. അതിന് വളരെ റെയർ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട്. ഈ ചികിത്സകളെല്ലാം ചില സൈഡ് എഫക്റ്റുകൾ ഉള്ളതാണെങ്കിലും ക്യാൻസർ എന്ന രോഗത്തിൻ്റെ ആ ഒരു കാഠിന്യത്തെ നോക്കുകയാണെങ്കിൽ സൈഡ് എഫക്റ്റുകളുടെ അനുപാതമായിട്ടുള്ള ആ ഒരു റിസ്ക് വളരെ കുറവാണ്. എന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് വളരെയധികം കൂടുതലായിട്ട് നാം കാണുന്നു. അതിനാലാണ് സിസ്റ്റമിക് തെറാപ്പി ബ്രസ്റ്റ് ക്യാൻസർ രോഗികൾക്ക് പലപ്പോഴും നൽകുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയെല്ലാം പൂർണ്ണമായി തീർന്നതിന് ശേഷം അതിനുശേഷം സ്കാനുകളൊന്നും ചെയ്യേണ്ട ആവശ്യം പൊതുവേ ഇല്ല. എന്നാൽ എക്സെപ്ഷണലായിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ, ആ ഒരു സാഹചര്യങ്ങളിൽ ചിലപ്പോൾ സ്കാനുകൾ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. പൊതുവേ സ്കാനുകൾ ആവശ്യമില്ല, കാരണം ചികിത്സിച്ച് ഭേദമാക്കി എന്ന് തന്നെ നാം വിശ്വസിക്കുന്നു. പക്ഷേങ്കിൽ ഒരു ഡോക്ടറിനെ 3-6 കൂടുമ്പോൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിന് ഫോളോ അപ്പ് അല്ലെങ്കിൽ സർവേലൻസ് എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രധാനമായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ വന്ന രോഗികൾ കഴിയുന്നതും എക്സസൈസ് ചെയ്ത് വെയിറ്റ് അമിത വണ്ണമില്ലാതെ ആയിരിക്കേണ്ടത് രോഗത്തിൻ്റെ
മടങ്ങി വരവ് തടയാനായിട്ട് ഉപയോഗപ്പെടും. നല്ല ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമാണ്. പ്രധാനമായിട്ടും ലിംഫഡീമ എന്നുള്ള ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഈ വെയ്റ്റ് ലോസും എക്സസൈസും ഉപയോഗപ്പെടുന്നത്. ലിംഫഡീമ എന്നത് കൈക്ക് കക്ഷത്തിൽ നിന്ന് കഴലുകൾ ഒത്തിരി മാറ്റം ചെയ്യപ്പെടുമ്പോൾ കൈക്ക് അമിതമായിട്ട് വണ്ണം വരുന്ന ഒരവസ്ഥയാണ്. ആ വണ്ണം കുറയ്ക്കാനായിട്ട് അവിടെ ലിംഫഡീമ ഇല്ലാതാക്കാനായിട്ടുള്ള എക്സസൈസുകളും ഫിസിക്കൽ തെറാപ്പിയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. പൊതുവെ പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഇന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാവുന്ന ക്യാൻസറുകളിൽ ഒന്നായിട്ട് വിശേഷിക്കപ്പെടുന്നു. വെസ്റ്റേൺ കൺട്രീസിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ക്യൂർ റേറ്റ് 85% 85% മുകളിലാണ്. ഇന്ത്യയിൽ ഏകദേശം അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന നമ്പറാണ് നാം കാണുന്നത്. അധികം താമസമില്ലാതെ ഡോക്ടറിനെ സമീപിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിലൂടെ ചികിത്സ നേടേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് നാം ഓർക്കണം.